ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അതി വേൾഡ്. എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് ഒരു അവിലുപ്പുമാവ് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അവിലുപ്പുമാവ് ഉണ്ടാക്കാൻ 200 ഗ്രാം അവിലെടുത്തിട്ടുണ്ട്. പിന്നെ 2 പൊട്ടറ്റോ ചെറുതാക്കി നുറുക്കി, അതായത് പുഴുങ്ങി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 സവാള ചെറുതായി നുറുക്കിയത്, 2-3 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, കുറച്ച് കിസ്മിസ്, കുറച്ച് കാഷ്യൂനട്ട്, 1 ചെറുനാരങ്ങ പിഴിഞ്ഞ് എടുത്തത്, കറിവേപ്പില, ഉപ്പ്, മല്ലിയില, മഞ്ഞപ്പൊടി, കടുക്, വറ്റൽമുളക്, ഇത്രയാണ് വേണ്ടത്. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിലൊന്ന് നനയ്ക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ആ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ നീരും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും. നന്നായിട്ട് ഒന്ന് അവിൽ നനച്ചെടുക്കണം. മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഒരുപാട് വേണ്ട, ഒരു നനവ് വരുന്ന വിധത്തിൽ കുറച്ചുകൂടി മഞ്ഞപ്പൊടി ചേർക്കാം. ഈ ഉപ്പുമാവിൻ്റെ കളർ എപ്പോഴും മഞ്ഞളാണ്, മഞ്ഞ കളറാണ്. ഒരു ചെറുനാരങ്ങ ചേർത്തിട്ടുണ്ട് ഉപ്പും. ഉപ്പ് പിന്നെ ലാസ്റ്റ് പോരെങ്കിൽ ഒന്നും കൂടി ചേർക്കാം. ആദ്യം തന്നെ കടായി ചൂടാവുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കണം. വെളിച്ചെണ്ണയല്ല കേട്ടോ, മറ്റു ഓയിലുകളാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. ദാ കടുകിട്ടു, എപ്പോഴും വിസിമിലിടണം. അത് കഴിഞ്ഞ് മുളകിട്ടു, നമ്മൾ കറിവേപ്പില, സവാള, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് വഴറ്റണം. ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിന് ബ്രൗൺ കളറ് അവിലെല്ലാം യൂസ് ചെയ്യുക. നമ്മുടെ പേപ്പർ, വൈറ്റ് കളർ പേപ്പർ ടൈപ്പ് അവിലില്ലേ, അതാണ് യൂസ് ചെയ്യുക. ബ്രൗൺ കളറ് അവിലെടുത്ത് ഈ ടൈപ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നല്ലതല്ല. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുള്ളിൽ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുക്കാം. ഇതാ കിസ്മിസും ഇതും വറുത്തെടുക്കാം. അത് നമുക്ക് ലാസ്റ്റ് ചേർക്കുന്നു. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊട്ടറ്റോ പുഴുങ്ങി ചെറുതായി നുറുക്കി വെച്ചത്, എത്രമാത്രം ചെറുതായി നുറുക്കാൻ പറ്റുമോ അത്രമാത്രം ചെറുതായി നുറുക്കണം, ചേർക്കാം. പൊട്ടറ്റോ കാണുന്നില്ല, നമുക്ക് ഉടച്ചു കൊടുക്കാം. ഇത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവാണിത്. ഇതിൽ ചിലവർ ഇടുന്നുള്ള പഞ്ചസാര ചേർക്കും, നമ്മൾ കിസ്മിസ് ചേർക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ അതിന് ചെറിയ മധുരം കൂടിയുണ്ടോ. നമുക്കിതിൽ കപ്പലണ്ടി വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം. പൊടിച്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ വറുത്ത് ചേർക്കാം, എന്ത് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ കപ്പലണ്ടി പൊതുവെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലേ, അതുകൊണ്ടാണ് കാഷ്യൂനട്ടും കിസ്മിസും ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടി. പൊട്ടറ്റോ വെന്ത കാരണം നമുക്ക് ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല, ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി.
ഇനി നമുക്ക് അതിൽ ചേർക്കാം ഇതിലേക്ക്. അതിൽ നമ്മൾ ലെമൺ ജ്യൂസും ഉപ്പും വെള്ളം കൂടി നനച്ചതാ ഇതുപോലെ വച്ചതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു മാവാണ്. ഓയിൽ വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല, മറ്റേത് റിഫൈൻ ഓയിൽസ് ചേർക്കാം. ഒന്നും കൂടി ചൂടാവുന്നവരെ ഇളക്കി കൊടുക്കണം. ഇതാ അവിൽ നന്നായിട്ട് മിക്സ് ചെയ്തു. ചെറിയ ചൂടാവണല്ലോ, അവിലിന് ഒരുപാട് വേവൊന്നുമില്ല, നല്ല ചൂടായി. ഇനി അതിലേക്ക് നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് വെച്ചിരിക്കുന്നു ചേർത്ത് ഇനി നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാ ഉപ്പും എരിവ് പച്ചമുളകും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇനി കിസ്മിസ് അധികം വേണമെങ്കിൽ ചേർക്കാം, അതോ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. നമ്മുടെ അവിലുപ്പുമാവ് റെഡി. ബട്ടറ്റ പോഹ എന്ന് ഗുജറാത്തികൾ പറയും, മഹാരാഷ്ട്രീയൻസ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആലു പോഹ എന്ന് പറയും, നമ്മൾ അവിലുപ്പുമാവ് എന്ന് പറയാം. ദാ നമ്മുടെ അവിലുപ്പുമാവ് റെഡി, ഉരുളൻകിഴങ്ങ് അവിലുപ്പുമാവ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, പ്രോത്സാഹിപ്പിക്കണം, വിമർശനങ്ങൾ അറിയിക്കണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.